വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. ഹൃദയം മാത്രം നന്നായി കൊണ്ട് കാര്യമില്ല. പക്ഷെ പലരും ഞാൻ വലിയ പുള്ളി എന്നുള്ള ലൈനിലാണ് സംസാരിച്ചത്. ഞാൻ വലിയ പുള്ളിയൊന്നുമല്ല. വേദിയിലും സദസ്സിലും ഉള്ള മാതാക്കളെ, സജ്ജനങ്ങളെ, ഒരുപാട് ആളുകൾ നമ്മൾ ക്ഷണിച്ചു വരുത്തി. അവരെല്ലാവരും നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്കാർക്കും അങ്ങനെ ഉപദേശം ഇഷ്ടമുള്ളവരല്ല പൊതുവെ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ചെയ്തു പോകുന്നൊരു ശീലമാണ്. പക്ഷേ ഇവരിത് ശീലിച്ചു പോയത് കൊണ്ടാണ്. നമ്മളൊക്കെ നന്നായിട്ടിരിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, മനുഷ്യന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ അവർ പറയും. പക്ഷേ എത്ര പേര് കേൾക്കും? ഇതിന്ന് എന്നുമില്ല, എന്ത് കേൾക്കാൻ തുടങ്ങിയതല്ല നമ്മളെ. അപ്പോൾ അവർക്ക് ഇപ്പോഴും അവർ പറയുന്നത് കേട്ട് നമ്മൾ നന്നാവണമെന്നൊരു വിശ്വാസമാണ്. പക്ഷേ അവരുടെ വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തരുത് കേട്ടോ. കുറച്ച് പേരെങ്കിലുമൊക്കെ ഒന്ന് നല്ല കാര്യങ്ങൾ ചിന്തിക്കും. ഇവിടെ ഇപ്പോൾ ഈ ഇന്നത്തെ ഈ കെയർ ആൻഡ് ഷെയറിൻ്റെ 12 വർഷം ആഘോഷിക്കുകയാണ്. ഇത്രയും നല്ല ആളുകൾ നമുക്ക് നമ്മളെ ആശീർവദിക്കാനും അനുഗ്രഹിക്കാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പ്രവൃത്തിയുടെ ഒരു സദുദ്ദേശം കണ്ടുകൊണ്ട് അവരറിയി വന്നു. അതിന് അവരോട് നന്ദിയുണ്ട്. പക്ഷെ പലരും ഞാൻ വലിയ പുള്ളി എന്നുള്ള ലൈനിലാണ് സംസാരിച്ചത്. ഞാൻ വലിയ പുള്ളിയൊന്നുമല്ല. ഞാൻ എന്തെങ്കിലും പുള്ളി ആയിട്ടുണ്ടെങ്കിൽ അത് ഇവരെ പോലെയും നിങ്ങളെ പോലുള്ള ആളുകളെ കൊണ്ടാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ വലിയ പുള്ളികൾ നിങ്ങൾ രണ്ടു കൂട്ടരുവ, ഈ ഇരിക്കുന്നവർ താഴെയും പുറത്ത് മുകളിലിരിക്കുന്നവർ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയത്. അതിപ്പോൾ ഈ നമ്മളെല്ലാവരും മനുഷ്യർ നന്നായിട്ട് തന്നെ ദൈവം അല്ലെങ്കിൽ നമ്മൾ ജനിച്ചിട്ടുള്ളത്. നമ്മളാരും ഈ കുട്ടി കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ നമ്മൾ നല്ലവരോ ചീത്തവരോ ദുഷ്ടന്മാരോ വലിയ സഹാനുഭൂതിയുള്ളവരോ ഒന്നും ആയിട്ടല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോന്ന് ആർജിക്കുന്നതാണ്. നമ്മുടെ സമീപനങ്ങളോടും നമ്മുടെ സാഹചര്യങ്ങളോടും നമ്മുടെ വളർത്തുകളിൽ നിന്നും നമ്മുടെ വ്യക്തിത്വം വളർന്നു വരുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ നല്ലവരാകും ചീത്തവരോ ആകും. അപ്പോൾ ഞാൻ കുറച്ച് മോശമുള്ള ആളാണ്, ഞാൻ കുറച്ച് ദേഷ്യക്കാരനാണ്, വഴക്കാളിയാണ്, അങ്ങനെ പല ദോഷമുള്ള ആളാണ് ഞാൻ. ആ കൂട്ടത്തിൽ ഇവർ പറയുന്നത് പോലെ ഇവർ കേട്ടറിഞ്ഞിട്ടുള്ളതാണ്. അവർക്ക് നേരിട്ടതിനെ പറ്റി വലിയ പിടിപാടുള്ളവരല്ല. ഈ പരിപാടി ഇത്ര ആളെ കൂട്ടി ബഹളമുണ്ടാക്കി നടത്തുന്നതിന് കാരണം വെച്ചാൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളിലൂടെ നടക്കുന്നുണ്ട്. ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എന്തെങ്കിലും ഇതിനോട് ചേർന്ന് പോലെ ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് താല്പര്യപ്പെട്ടാൽ അത് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ ഈ പരിപാടി 12 വർഷത്തിൻ്റെ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കിങ്ങനെ ഒരു അഭിപ്രായം വന്നു. ഞങ്ങൾ 100 വാൽവ് ട്രാൻസ്പ്ലാന്റ് നടത്താനുള്ള ചികിത്സ, അതായത് ശസ്ത്രക്രിയ 3 വർഷം കൊണ്ട് ചെയ്തു തരാം നിങ്ങൾക്ക്, അത് സൗജന്യമായി വെച്ചാൽ പൂർണ്ണമായിട്ടും സൗജന്യമാണ്. പിന്നെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം, നമുക്കും തോന്നണമല്ലോ നമ്മുടെ ഹൃദയത്തിനൊരു വില വേണമെന്ന്. അപ്പോൾ എന്തെങ്കിലും കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല, അതൊരു വാങ്ങിച്ചു വെക്കുകയും ചെയ്യും. അത് മിനി വരുന്ന ആൾക്കാർക്ക് ഉപയോഗപ്പെടുത്താം. അങ്ങനെ ഒരു നിർദ്ദേശം വന്നപ്പോൾ വളരെ സന്തോഷമായി ഞങ്ങൾക്ക്. ഞങ്ങളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആശുപത്രികളുമായിട്ട് നടത്തുന്നുണ്ട് കേരളത്തിൽ. അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് ഇതുപോലത്തെ സ്ഥാപനങ്ങൾ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. കുറച്ചാളായിട്ട് ഞങ്ങളുടെ അവിടെ ഒരുപാട് പരിപാടികൾ സഹകരിക്കുന്നതാണ് രാജഗിരി ഹോസ്പിറ്റൽ. ഇതൊരു വലിയ സംഭവമാണ്. കാരണം ഈ വാൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കോസ്റ്റുള്ള ഒരു സംഭവമാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ലിവർ, നമ്മുടെ ഒരുപാട് അവയവങ്ങൾ നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. അതുപോലെ ഇത്ര നല്ല ചിലവുള്ള പരിപാടിയാണ്. ഞങ്ങളെ കൂടെയുള്ള ആൾക്കാരുടെ സഹകരണം കൊണ്ടാണ് ഞങ്ങൾ ഇത് കൂടെ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ആശുപത്രി ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആരായാലും അതിനൊന്നും നോ പറയാൻ നിൽക്കുന്നില്ല. ഞങ്ങൾ ഒരു വലിയ പാവമായിട്ട് ഞങ്ങളുടെ ഈ ആശുപത്രിയുമായിട്ടൊരു പാലമായിട്ട് അവിടെ ഇരിപ്പുണ്ട് ഒരാൾ, ഡോക്ടർ വി എസ് എം സാർ. ഞങ്ങളെ പഴയ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ പരസ്യത്തിന് പരിചയപ്പെട്ടതാണ് പുള്ളി. അതിൻ്റെ ചെയർമാനൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പുള്ളിക്കാരനാണ് എന്നായാലും ഇങ്ങോട്ട് കണക്ട് ചെയ്തു. പിന്നെ ഈ അച്ഛന്മാരും സ്വാമിയും ഒക്കെ, ഞാൻ സ്വാമിയും അച്ഛനൊന്നും അല്ലാത്തതുകൊണ്ട് മമ്മൂട്ടി ആയതുകൊണ്ട് ഇവർക്ക് എന്നോട് ഒരു സ്നേഹമാണ്.
എന്ന് വിളിച്ചാലും വരികയും നമ്മളുടെ ഒരു വലിയ സഹകരണമൊക്കെ. പിന്നെ ഇപ്പോൾ നമ്മുടെ ഞങ്ങളുടെ ഡയറക്ടർ അച്ഛൻ സംസാരിക്കുന്നത് കഴിഞ്ഞ് പുള്ളി ഇതിനകത്തൊന്നുമല്ലെന്ന് തോന്നുന്നു. ബാക്കി ഓരോരുത്തരും അതാണ് ഇതാണെന്ന് പറയുന്നതല്ലാണ്ട് ഈ പുള്ളിക്ക് എന്താ ഇവിടെ കാര്യമൊന്നും ഞാൻ ഇടക്കിടക്ക് ആലോചിക്കും. ഈ പുള്ളി ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇതിനോടുന്നത് പുള്ളിക്കാരനാ. നമ്മുടെ കുര്യനച്ഛൻ്റെ കാര്യം പറയുന്നു. പിന്നെ റോബർട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് റിമോട്ട് കൺട്രോളാണെന്ന് പറയും. ഓസ്ട്രേലിയ പോകണമെന്ന് പറയുന്നത് പറയുന്നത് റോബർട്ട് ഇവിടെ തന്നെ ഉള്ളതാണ്. ഓസ്ട്രേലിയ റോബർട്ടിൻ്റെ ഭാര്യ വിട ഇടക്കിടക്ക് അവിടെ പോകുന്നത്. ഇവിടെ നിന്ന് തന്നെ കാര്യങ്ങൾ നടന്നു. പിന്നെ ജോർജ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഉള്ളത് അച്ഛനാണ്. അവിടെ നിന്ന് മുരളിയയുടെ ചില അഭ്യാസങ്ങളും ഈ ഓനച്ഛനൊക്കെ വല്ലപ്പോഴും അവിടെ നിന്ന് ഇങ്ങനെ റിമോട്ട് അടിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ വേറെ ഒന്ന് രണ്ട് ആൾക്കാരൂടെ ഉണ്ട് കേട്ടോ. സംസാരിക്കാൻ മടിയുള്ള ഒരു നാണം കുടുങ്ങി ഉണ്ട് ഞങ്ങളുടെ ഇവിടെ വിട്ടുവിട്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. ഇത് എന്തിനാ എൻ്റെ കൂടെ കൂടിയെന്ന് എനിക്കൊരു പിടി കിട്ടിയിട്ടില്ല ഇതുവരെ. ഞാനും ഇവരൊക്കെ വന്നപ്പോൾ സന്തോഷമായി. നമുക്കിങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ചില നല്ല കാര്യങ്ങൾ. ചിലപ്പോഴും ഒത്തിരി ഒന്നും എല്ലായിടത്തും ഒന്നും ഓടിയെത്താൻ ഒക്കില്ല. അങ്ങനെ ഇതിനു മുമ്പ് ചെയ്ത കാര്യങ്ങളെല്ലാം അങ്ങനെ ആയിപ്പോയതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ വന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ പരിപാടി തുടങ്ങിയാലോ. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ചില പറയുന്നത് നമുക്ക് വൈകിട്ട് ഏടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാഴ്ചടിക്കാമെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇതിനങ്ങനത്തെ ഒന്നുമില്ല. ഈ ഉള്ള ആൾക്കാരെ ഏടും ഇങ്ങനെയുള്ള ആശുപത്രിക്കാരുടെ സഹായങ്ങളും കൊണ്ടാണ് അങ്ങനെ തള്ളിക്കൊണ്ട് മാറ്റി വെക്കുന്നത് വെള്ളം നല്ലൊരു കാര്യമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഹൃദയത്തിന് പാല് മാറ്റിയെന്ന് കൊണ്ട് ഹൃദയം നന്നാവണം എന്നില്ല. നമ്മൾ നല്ല ചിന്തകളുണ്ടാവണം, നമ്മുടെ മനസ്സ് നന്നാവണം. ഹൃദയം മാത്രം നന്നായി കൊണ്ട് കാര്യമില്ല. നമ്മൾ എത്രയും പേരുടെ മനസ്സ് മാറ്റി വെക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. ഹൃദയം നമുക്ക് മാറ്റി വെക്ക. നമ്മുടെ മനസ്സിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചികിത്സകൾ വേണ്ടത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സ് നന്നായാൽ ഹൃദയം ഓട്ടോമാറ്റിക്കായിട്ട് നന്നായിക്കോളും. ഇത് സമയം ശരിയല്ലേ? മനസ്സ് ശരിയായാൽ ഹൃദയം നന്നാവും, ശരീരം നന്നാവും, നമ്മുടെ ചിന്ത നന്നാവും, നമ്മുടെ പ്രവൃത്തി നന്നാവും, നമ്മുടെ പരസ്പരം നമ്മളിലുള്ള സ്നേഹം കൂടും, എല്ലാം കൂടും. അപ്പോൾ ഹൃദയത്തിൻ്റെ ചികിത്സ കൂടെ കൂടെ മനസ്സിൻ്റെ ചികിത്സയും നമ്മളെല്ലാവരും ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിച്ച് നല്ല ചിന്തകൾ, നല്ല പ്രവൃത്തികൾ, നല്ല കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ മനസ്സ് നന്നാവും. അപ്പോൾ ഹൃദയത്തിന് മാത്രമല്ല മനസ്സിനും ചികിത്സിക്കുക. കൂടുതലൊക്കെ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ കുറച്ച് വൈകി വൈകിയതിൻ്റെ കുറ്റം കുറച്ച് എൻ്റെ ഉണ്ട്. കുറച്ച് ട്രാഫിക്കിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ട്രാഫിക്കിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ പോകുന്നില്ല എന്നുള്ളത് ഒരു തെറ്റാണ്. ട്രാഫിക്ക് ഇവിടെ ഒരു പുതിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് നേരത്തെ പോകുന്നില്ല. പക്ഷേ ഞാനിവിടെ ഈ ചെയ്തുകൊണ്ടിരുന്ന ജോലി പാതി കിട്ടിച്ച് പോകുന്നു കഴിഞ്ഞാൽ അത് വലിയ തകരാറാവും എന്ന് വിചാരിച്ച് എന്നെ പിന്നെ അവർ പിടിച്ചു നിർത്തി വിട്ട. കുറച്ച് വൈകി എൻ്റെ ഭാഗത്തുനിന്നുകൊണ്ട് ക്ഷമിക്കുക. എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് എല്ലാവർക്കും നന്ദി. ഈ ചികിത്സ നിങ്ങൾക്ക് ആർക്കും ഈ ചികിത്സയ്ക്ക് ചികിത്സിച്ച് ചികിത്സ വേണ്ടി വരാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. എല്ലാവരുടെയും ഹൃദയവും മനസ്സും എന്നും വളരെ 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 പെർഫെക്റ്റ് ആയിരിക്കും.